എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് പ്ലേറ്റ് അപ്പം വട്ടയപ്പം എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് റെഡിയാക്കാൻ നോക്കാം. ഇതിന് വേണ്ടത് പച്ചരിയാണ്. ഒരു കപ്പ് പച്ചരി ഒരു 6-8 മണിക്കൂർ കുതിർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക. അരിൻ്റെ പകുതി ഭാഗം വെള്ളം എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരി അരച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഒരു 5-6 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരം കൂടുതൽ വേണ്ടുന്നവരെ കൂടുതൽ ചേർക്കുക. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ ഈ അരി അരച്ചത് കുറച്ച് ലൂസായി കിട്ടും. അതുകൊണ്ട് അരി അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രമേ യൂസ് ചെയ്യുക. ഇനി വേണ്ടത് 1/2 കപ്പ് ചോറാണ്. അപ്പോൾ ചോറും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുക. ഇതൊക്കെ ഒന്നിച്ച് ചേർത്തിട്ട് നമുക്ക് അരക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് അടിച്ചു വെക്കുക. നെക്സ്റ്റ് ഡേ മോർണിംഗ് കാണുന്ന കാഴ്ചയാണ് ഇത്. നന്നായി പുളിച്ചു വന്നിട്ടുണ്ട്, പുറത്തൊക്കെ മറിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് റെഡിയാക്കുന്ന സമയത്ത് വലിയ പാത്രം ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയായിരിക്കും. പിന്നെ നമുക്കതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കുക. പിന്നെ ഒരു പിഞ്ച് സാൾട്ടും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇത് നാട്ടിലാണെങ്കിൽ നമ്മൾ കള്ള് ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ അപ്പം റെഡിയാക്കുന്നത്. അപ്പോൾ ഇവിടെ പുറത്താണെങ്കിൽ കള്ളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു ഈസ്റ്റും സോഡയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പ്ലേറ്റിൽ ഓയിൽ തടവിയതിന് ശേഷം കൂട്ട് അതിലേക്ക് ഒഴിക്കുക. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ആവിയിൽ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ തലേന്ന് ഇതിൻ്റെ കൂട്ട് റെഡിയാക്കുകയാണെങ്കിൽ ഈസിയായിട്ട് രാവിലെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. മധുരമുള്ളത് കൊണ്ട് കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈസി ആയിട്ട് ആ പ്ലേറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക. വീട്ടിലെല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.